ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഹനീഫ് കോമൽ. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഞാനെങ്ങനെ യൂട്യൂബിൽ വന്നു, അതേപോലെ തന്നെ പുതുതായിട്ട് യൂട്യൂബിൽ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. എൻ്റെ ഫാൾട്ടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ ടിപ്സായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് കാണാം, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാം. ഈ വീഡിയോ ആ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കുറച്ച് കാര്യങ്ങളിൽ ഒന്നാമത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ക്രിയേറ്റിവിറ്റി, കണ്ടൻറ്റ്, ടൈം, പിന്നെ വീഡിയോ സ്റ്റോക്ക് ഉണ്ടാവുക, പുതിയ ഐഡിയ തുടങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കണം. കാരണം നമ്മളെ ചാനൽ എന്താണ്, എങ്ങനത്തെ ചാനലാണ്, എന്താണ് നമ്മളെ ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ തയ്യാറാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആദ്യമായിട്ട് നമ്മളെ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പോകുള്ളൂ. ഞാനത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാനത് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ സക്സസ് ആവാതിരിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ ഒരാളിപ്പോൾ ഒരു ചാനൽ കാണുകയാണെങ്കിൽ അയാൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ ചെയ്യണ്ടോ എന്ത് ചെയ്യുമ്പോൾ ചില ആൾക്കാർ നമ്മളെ വീഡിയോ ചില വീഡിയോ ഒക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് വരുമെന്നില്ല. എന്നാലും നമ്മളെ വീഡിയോ ഒരു ഇൻട്രോ വീഡിയോ നമ്മളെ ചാനലിനെ പറ്റിയും നമ്മളെ പറ്റിയുമുള്ള ഒരു ഇൻട്രോ വീഡിയോ തുടങ്ങിയതിന് ശേഷം മാത്രം ഇട്ടതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ ഇടുക, ഒന്നാമത്തെ കാര്യം. അപ്പോൾ രണ്ടാമത്തെ കാര്യം, പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത്, ഏതിലാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത്, നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും അക്സസറീസ് എക്സ്ട്രാ വാങ്ങേണ്ടതുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് ആക്സസറീസൊക്കെ വാങ്ങേണ്ടി വന്നേക്കും. പക്ഷേ എന്നാലും നമ്മളെടുത്ത് ഫണ്ടില്ല, നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ ഏറ്റവും നല്ലൊരു മൊബൈൽ വാങ്ങാം. ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാരുടെ അറിയാം ഐഫോണിലും അതേപോലെ തന്നെയുള്ള നല്ല ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി കിട്ടുന്ന ഫോണിൽ ഷൂട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന അടിപൊളിയായിട്ട് ഡി എസ് എൽ ആറിനേക്കാണെങ്കിൽ കിടിലായിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് ഒരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീഡിയോ എടുത്ത് ഇടാൻ പറ്റുന്നതാണ്. യൂട്യൂബിൽ വരാൻ വേണ്ടി നമുക്ക് വലിയ വലിയ ആക്സസറീസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലൊരു നല്ല വീഡിയോ ക്വാളിറ്റിയുള്ള ഒരു ഫോണ് ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ ചോദിക്കും ലാപ്ടോപ്പ് വേണ്ടിയെന്ന്. ലാപ്ടോപ്പിൻ്റെ ആവശ്യമേ ഇല്ല, നമുക്ക് ഈ ഒരു ഫോണിൽ തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം, അനലിറ്റിക്സ് നോക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം നമ്മളെ ചാനൽ സക്സസ് ആവോ ഇല്ലയോ എന്ന്. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, ആക്സസറീസൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കാം. പിന്നെ ഉള്ളത് ഈ എഡിറ്റിംഗ് ആണ്, ഈ വീഡിയോ എഡിറ്റിംഗ്. നമുക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് ആക്കി വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റും. കാരണം അതിനുള്ള സോഫ്റ്റ്വെയറൊക്കെ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്, കൈൻമാസ്റ്റർ, വി എൻ, അതേപോലത്തെ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഈ ഒരു വാട്ടർമാർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്ക്. വളരെ സിമ്പിളായിട്ട് ആർക്കും ഏത് പൊട്ടനും ചെയ്യാൻ പറ്റും എന്നുള്ള പറയുന്ന പോലെ തന്നെ ഏത് പൊട്ടനും ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നല്ല കിഡിലനായിട്ട് ചെയ്യാനും പറ്റും. കുറച്ച് പഠിച്ച് വന്നാൽ നമുക്ക് ലാപ്പിൽ അല്ലെ പ്രീമിയറിലൊക്കെ എഡിറ്റ് ചെയ്യുന്നതിലേക്കാണോ വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയതാണ്. ഞാൻ പ്രീമിയർ അത്ര അറിയാത്തതുകൊണ്ടായിരിക്കാം. അതിലേക്കാണോ കൂടുതലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് വി എൻ. അപ്പോൾ അത് അതുപോലെ തന്നെ കൈൻമാസ്റ്റർ, വി എൻ ആകുമ്പോൾ വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, കൈൻമാസ്റ്റർ നമ്മൾ പർച്ചേസ് ചെയ്യണം, ഇത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക. അതിൻ്റെ ഞാൻ പറഞ്ഞു അതേ അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത ഒരു ആക്സസറി എന്ന് പറയുന്നത് നമുക്ക് ഒരു മൈക്ക് വേണം. നമ്മളിപ്പം സാധാരണ മൊബൈലിലാണെങ്കിൽ നല്ല വീഡിയോ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മൈക്കിൻ്റെ ആവശ്യമില്ല.
ഓഡിയോ ക്വാളിറ്റി കുറവാണെങ്കിൽ കുറഞ്ഞ പൈസയുടെ 300 രൂപ റേഞ്ചിൽ വരുന്ന ഒരു മൈക്ക് നിങ്ങൾ വാങ്ങി വെക്കണം. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ട ഒരു സംഗതിയാണ് ഇതേപോലെ ഒരു ഗിംബലല്ല, അതേപോലെ ഒരു സെൽഫി സ്റ്റിക്ക്. ഈ സ്റ്റിക്കിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാൻഡാക്കി വെക്കാനും പറ്റും. ഇപ്പം നമ്മളൊരു ഒരു ഇപ്പോൾ ഒരു വ്ളോഗാണ് ചെയ്യുന്നത്, ഡെയിലി വ്ളോഗാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതൊരു സ്റ്റാൻഡാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഇങ്ങനെ സ്റ്റാൻഡാക്കി വെച്ച് നമുക്ക് വർത്തമാനം പറയാം, അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ ഇതിലിങ്ങനെ വെച്ചിട്ട് നമുക്ക് സെൽഫി എടുക്കുന്ന പോലെ എടുത്തിട്ട് വ്ളോഗ് ചെയ്യാനും പറ്റും. അത് ഇതേപോലെ സ്റ്റിക്കും ഒരു മൈക്കും ഉണ്ടായാൽ മതി. മൈക്ക് ഞാൻ പറയുന്നത് എൻ്റെ കുറേ വീഡിയോസുകളിൽ ഓഡിയോ ക്വാളിറ്റി വളരെ അബദ്ധമായിരുന്നു. ഇന്ന് ഞാൻ ബാംഗ്ലൂരിലുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു, ആ വീഡിയോയിൽ ഓഡിയോയെ കേൾക്കുന്നില്ല, ഞാൻ പിന്നെയാണെന്ന് മനസ്സിലാക്കിയത്. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത്, കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ ചില എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കുക, കാരണം നമ്മളെ വ്യൂവേഴ്സ് അടുത്ത ഒരു അവർക്ക് അടുത്ത ഒരു വീഡിയോ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, അതായത് നമ്മൾ കിടില നല്ല വീഡിയോകൾ മാത്രം അപ്ലോഡ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻട്രോ വീഡിയോ ഉണ്ടാക്കിയിടുക, പിന്നെ എഡിറ്റിങ്, പിന്നെ നമ്മളെ എന്തൊക്കെ വേണം, നമുക്ക് ആക്സസറീസായിട്ട് വേണ്ട സംഗതികൾ എന്തൊക്കെയാണ്. ഞാൻ എൻ്റെ ആക്സസറീസൊക്കെ ഉള്ള ഒരു എൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യണമെങ്കിൽ കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ സോറി കമൻറ്റ് ചെയ്യുക, എന്നാൽ ഞാൻ അതിനെ കുറിച്ചുള്ള എൻ്റെ അടുത്ത് എന്തൊക്കെ ആക്സസറീസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് DSLR മൊബൈലല്ല, പക്ഷേ എൻ്റെ എല്ലാ കഴിഞ്ഞ വീഡിയോസുകളും ഞാൻ മൊബൈലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ എന്ത് ഇത് ഈ മൊബൈൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് YT എന്നൊരു ആപ്ലിക്കേഷൻ നമുക്ക് മൊബൈലിലുണ്ട്, അതെന്തായാലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നമ്മൾ നമ്മളെ വീഡിയോ സോറി ഈ YT ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് അതിൽ അനലിറ്റിക്സും കാര്യങ്ങളും അതിൻ്റെ നമ്മളിടുന്ന അതിലിടുന്ന വീഡിയോസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് മൊബൈലിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യമായിട്ട് YT സ്റ്റുഡിയോ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, അത് ഇൻസ്റ്റാൾ ചെയ്ത് നന്നാലേ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ വീഡിയോൻ്റെ എത്ര ആൾക്കാർ കണ്ടു, അതിൽ എത്ര ആൾക്കാർ എത്ര മിനിറ്റ് കണ്ടു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ ഉള്ള നമ്മളെ വീഡിയോ നമ്മളിപ്പോൾ വീഡിയോ എടുത്തു, നമ്മൾ YTL ഇൻസ്റ്റാൾ ചെയ്തു, നമ്മളിനി യൂട്യൂബിലേക്ക് ഇട്ടു, യൂട്യൂബിലേക്ക് ഇട്ടെന്ന് സങ്കല്പിക്കുക, ആ യൂട്യൂബിലേക്ക് ഇടുന്നതും കാര്യങ്ങളൊക്കെ വീഡിയോ ഞാൻ വേറെ ചെയ്യും. യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യാതിരിക്കുക. ഈ വീഡിയോയുടെ ലിങ്ക് ഡയറക്റ്റ് ഷെയർ ചെയ്താൽ നിങ്ങൾ വാട്സപ്പിലെ ഫേസ്ബുക്കിലായിരിക്കും കൂടുതൽ ഷെയർ ചെയ്യുക, അപ്പോൾ നമുക്ക് അനലിറ്റിക്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണിക്കും. അധികവും നിങ്ങൾ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുക, അപ്പോൾ ഫ്രണ്ട്സിന് നിങ്ങളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അവരോട് പറയാം, നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്ത് കാണാൻ, അതായത് ഈ പേര് സെർച്ച് ചെയ്ത് കാണാൻ വേണ്ടി പറയാം. പേര് സെർച്ച് ചെയ്ത് കണ്ടാലുള്ള ഗുണമെന്ന് വെച്ചാൽ യൂട്യൂബിൽ നമ്മൾ കുറച്ച് റീച്ച് കിട്ടും, കാരണം യൂട്യൂബിന് തോന്നും നമ്മളെ ചാനലിൽ എന്തോ ഉണ്ട്, അപ്പോൾ ആൾക്കാർ വന്ന് സെർച്ച് ചെയ്ത് കാണുന്നുണ്ട്, അപ്പോൾ നമ്മളെ ചാനലിൽ എന്ത് ചെയ്യും, കുറച്ച് റീച്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ടിപ്സ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങളായിട്ട് വരും. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് ഇൻട്രോ വീഡിയോ ഉണ്ടാക്കിയിട എഡിറ്റിങ് മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സംഗതികളേ ഉള്ളൂ, മൊബൈൽ മതി, അതേപോലെ തന്നെ ഒരു സെൽഫി സ്റ്റിക്കും, പിന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കി വീഡിയോ ചെയ്യുക, പിന്നെ YT ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാതെ നമ്മളെ ചാനൽ നെയിം ഷെയർ ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.